വണ്ടൂരിൽ 5 വയസ്സുകാരനെ തെരുവനായ ആക്രമിച്ച സംഭവത്തിൽ രക്ഷിതാക്കൾ കളക്ടർക്ക് ബാലാവകാശ കമ്മീഷനും ഇന്ന് പരാതി നൽകും. തെരുവനായ ശല്യം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്ത വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് നാട്ടുകാർ മാർച്ചും സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ചേരുന്നത് സാനിയോ ആണ്. സാനിയോ, ഈ സംഭവം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? തീർച്ചയായും ഫീഡൽ, വണ്ടൂരിലടക്കം മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി തെരുവുനായ ശല്യം രൂക്ഷമാണ്. വണ്ടൂരിലെ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ തെരുവുനായ പലരെയും ആക്രമിക്കുകയും ഓടിക്കുകയും അടക്കം ചെയ്തു എന്ന് കാണിച്ച് നിരവധി തവണ പഞ്ചായത്തുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ പഞ്ചായത്തിന് ഇത്തരത്തിൽ തെരുവുനായയെ പിടിക്കാനുള്ള ഫണ്ടില്ല, വന്ധ്യങ്കരണത്തിന് മാത്രമാണ് ഫണ്ടുള്ളത് എന്ന് പറഞ്ഞ് പലരെയും തിരിച്ചയക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നലത്തെ സംഭവം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഒരു തരത്തിലൊരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ഇന്നലെ നമുക്കറിയാം, വണ്ടൂർ ക്രൈസ്റ്റ് കോളേജിലെ UKG വിദ്യാർത്ഥിയായ അയാദിനെ ക്രൂരമായാണ് തെരുവുനായ ആക്രമിച്ചത്. അയാദിന്റെ കണ്ണിനും മുഖത്തും കൈക്കും കാലിനും തലയ്ക്കും എല്ലാം പരിക്കേറ്റിരുന്നു. ഇത് കാണിച്ച്, അതായത് കുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെടുക മാത്രമല്ല മാനസികമായി തന്നെ കുട്ടിക്ക് വല്ലാത്ത തരത്തിൽ ബാധിച്ചു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇതെല്ലാം കാണിച്ച് ബാലാവകാശ കമ്മീഷനും അതുപോലെ ജില്ലാ കലക്ടർക്കും പരാതി നൽകും. ഉടൻ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകുന്നത്. അയാദിന്റെ കണ്ണിനും വലിയ തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാഴ്ച സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം പറയാനാകൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെടണം എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ രക്ഷിതാക്കൾ പരാതി കൊടുക്കുന്നത്. നാട്ടുകാർ ഇന്ന് മാർച്ച് നടത്തുന്നതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ശീതൽ.